സ്ട്രോങ് ചുഴലിക്കാറ്റ് മുന്നോടിയായി തമിഴ്നാട്ടിൽ കനത്ത മഴ. ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇന്ന് പൊതു അവധിയാണ്. വിഴുപ്പുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 20 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ചെന്നൈയിൽ ഇതിനോടകം പലയിടങ്ങളിലും വെള്ളം കയറി. വേലച്ചേരിയിൽ കെട്ടിടം തകർന്ന് 8 പേർ അകപ്പെട്ടതായി സംശയമുണ്ട്. റൺവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം അടച്ചു. നിരവധി ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുൻപ് മിഷോങ് ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും നെല്ലൂരിനുമിടയിൽ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. വിജയവാഡ, നെല്ലൂർ, കാക്കനാട, വിശാഖപട്ടണം തുടങ്ങിയ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസും തിരുവനന്തപുരത്ത് നിന്ന് അലക്സറ മുഹമ്മദുമാണ് പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. സ്മിത, ഈ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് വിവരം ലഭിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? വേണു, ശനിയാഴ്ച മുതൽ തുടങ്ങിയ മഴയാണ്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. വലിയ വെള്ളക്കെട്ടാണ് നഗരത്തിൻ്റെ പല ഭാഗത്തും. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം രൂക്ഷമാകുന്നു. ഒപ്പം തന്നെ യാത്രക്കാർക്കൊന്നും തന്നെ റോഡിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. നമുക്ക് മുൻകാലങ്ങളിലെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ചെന്നൈയിൽ ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ വന്നാൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല ജീവനക്കാർക്കും IT മേഖലയിൽ ഉൾപ്പെടെ വർക്ക് ഫ്രം ഹോമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ട്രെയിനുകളെല്ലാം തന്നെ 118 ട്രെയിനുകളാണ് റദ്ദു ചെയ്തിട്ടുള്ളത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 6 വന്ദേഭാരത് ഉൾപ്പെടെയുള്ള 6 ട്രെയിനുകൾ നിർത്തലാക്കി എന്നുള്ള വിവരവും ഇപ്പോൾ അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് വരുന്നു. അത് ഇന്നോ നാളെയോ അല്പം മണിക്കൂറുകൾക്കുള്ളിലോ അത് വെള്ളക്കെട്ട് ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. കാരണം പലതരത്തിലുള്ള ശാസ്ത്രീയ വശങ്ങൾ അത് നോക്കാതെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയ നഗരവൽക്കരണം, വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ചെന്നൈ നഗരത്തെ ഒന്നാകെ വെള്ളത്തിലാക്കുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനം. ഒരു ഭാഗത്ത് ഉയരുമ്പോഴും ഇപ്പോൾ അടിയന്തരമായി എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഈ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ വേണു, രാവിലെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അത് തീരത്തേക്ക് അടുക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലെ തമിഴ്നാടിൻ്റെ തീരപ്രദേശത്തും ഒക്കെ തന്നെ ഉച്ചയോടുകൂടി വലിയ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് അത് കടന്നു വരുന്ന ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചെന്നൈയിൽ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, നെല്ലൂരിലുണ്ട്, അങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങൾ കടന്നാണ് ആ ചുഴലിക്കാറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ ആ രീതിയിലെല്ലാം തന്നെ മഴ ശക്തമാകും. ഒപ്പം പുതുച്ചേരിയിലും വലിയ മഴയുണ്ട്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു 144. കാരണം പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകാം ഈ ശക്തമായ മഴ എന്നുള്ള ഒരു നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഓരോ മണിക്കൂറുകളിലും മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനത്താവളം അടച്ചു എന്നുള്ള വാർത്ത ഏറ്റവും പുതുതായി എത്തുന്നുണ്ട്. ട്രെയിനുകൾ റദ്ദാക്കിയതോടൊപ്പം തന്നെ വിമാനങ്ങളെല്ലാം തന്നെ, നമ്മൾ കേരളത്തിൽ നിന്നുള്ള 30 ട്രെയിനുകൾ റദ്ദാക്കിയെന്ന വാർത്ത ഇന്ന് പ്രഭാതത്തിൽ തന്നെ എത്തിയിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പും വരുന്നു. മതിലിടിഞ്ഞ് 2 മരണം എന്നുകൂടിയുള്ള വിവരം തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. അവിടെ ചെന്നൈയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. 20 ജില്ലകളിലാണ് തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സറ മുഹമ്മദും ചേരുന്നു. അലക്സ, ഈ മിഷോങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിനുള്ള ജാഗ്രതാ നിർദ്ദേശം എന്താണ്? വേണു, ഈ മിക്ജോം ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശമില്ല. കാരണം ഇത് കേരളത്തിൽ, ഇതിൻ്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ല. ഈ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ല. പക്ഷേ ഇതിൻ്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസം ഇടത്തരം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പൊതുവിലുള്ള പ്രവചനമുണ്ട്. പക്ഷേ അടുത്ത 2 ദിവസം, ഇന്നും നാളെയുമൊക്കെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഈ ഉപഗ്രഹ റഡാർ ചിത്രങ്ങൾ അനുസരിച്ച് വടക്കൻ കേരളത്തിന് മുകളിൽ മേഘങ്ങൾ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ ഒരുപക്ഷെ മഴയ്ക്ക് ഇത് കാരണമായേക്കാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അനുമാനം. അങ്ങനെയെങ്കിലും ഒരു ജാഗ്രത കേരളത്തിൽ തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ മധ്യ കേരളത്തിലൊക്കെ മലയോര മേഖലയിൽ ഒരു ജാഗ്രത തുടരേണ്ടതുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. അതിനാൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന്, തെക്കൻ തമിഴ്നാട് തീരത്തും അതുപോലെ കേരള തീരങ്ങളിലുമാണ്
ഈ ഇടങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സുരക്ഷിത തീരമെന്ന നിലയിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗം വരുന്ന പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേണു അലക്സറാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സ്മിത ഹരിദാസും തുടരുന്നുണ്ട്. സ്മിത, ഈ നാളെ ഉച്ചയ്ക്കാണ് ഇത് കരതൊടുക എന്ന് പറയുന്നു. പക്ഷേ ഇതിനോടകം തന്നെ പ്രത്യേകിച്ചും ചെന്നൈയിലെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോഴും മഴ തുടരുന്നു എന്നും കേൾക്കുന്നു. അങ്ങനെ മഴ തുടരുകയാണെങ്കിൽ 2015 സാഹചര്യം ഒരു ഭീഷണിയായി മുന്നിലുണ്ടോ? യെസ്, അതുതന്നെയാണ്. ആ രീതിയിൽ ചെന്നൈയിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2015 വലിയ ദുരന്തമുണ്ടാകുന്നു. അതിനുശേഷം പല വർഷങ്ങളിലുണ്ടായ മഴകളിലെല്ലാം തന്നെ ഈ രീതിയിലൊരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കടന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഈ മഴ ഓരോ ദിവസവും, ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ മഴയാണ്, ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും മഴയുടെ ശക്തി കൂടുന്നു എന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വലിയ രീതിയിലുള്ളൊരു സേനയെ തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട്. 20 കപ്പൽ, 10 ഹെലികോപ്റ്റർ, തീരസംരക്ഷണ സേന, ഇതൊക്കെ തന്നെ രംഗത്തുണ്ട്. ചുഴലിക്കാറ്റിനെ നേരിടുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിലൊക്കെ ഒരു ഏകോപനം നടത്തുന്നുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശം. അതിലേറ്റവും പ്രധാനം, ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം യാത്രകൾ പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിലുള്ള യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കുക. ബസ് യാത്രകൾ, അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത്, ഇതെല്ലാം കഴിയുന്നത്ര ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഇന്ന് ഉച്ചയോടെ ഈ തമിഴ്നാട്ടിലും നെല്ലൂരിലും, ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരുന്നു. അപ്പോൾ തുടർച്ചയായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ ഇനിയും കനക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ വൻ നാശനഷ്ടം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ വയ്ക്കുന്നത്. ഇതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മണിക്കൂറുകളിലും ട്രെയിൻ ഗതാഗതം നിരോധിക്കുന്നു, ട്രെയിനുകൾ റദ്ദാക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന, കേരളം വഴി പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഓടുന്നത്. പല ട്രെയിനുകളും റദ്ദാക്കിയെന്ന വാർത്തകളും വരുന്നുണ്ട്. വേണു, തീർച്ചയായിട്ടും നമ്മൾ 2018 കേരളത്തിൽ കണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പുതിയ കാലത്തെ ഒരു വികസന പ്രവർത്തനങ്ങൾ, പല റോഡുകളും പാലങ്ങളും ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ഡ്രെയിനേജ് ഒരു വലിയ പ്രശ്നം, അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കേരളത്തിൽ തന്നെ, കൊച്ചി നഗരത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മെട്രോ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ പലപ്പോഴും ഈ ടൈൽഡ് റോഡുകളാണ്. അതുകൊണ്ട് വരാം. ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുന്ന രേഖ എന്നൊരാൾ ടെലിഫോൺ ലൈനിലുണ്ട്. രേഖ, എന്താണ് അവിടുത്തെ സാഹചര്യം? മഴ തുടരുകയാണോ? നിങ്ങളൊക്കെ അവിടെ ബുദ്ധിമുട്ടിലാണോ? മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കൂടുതലാണ്. അതായത് ഇപ്പോ ഹെവി റെയിൻസ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുന്നേ എന്നൊക്കെ വെതർ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി തൊട്ടേ നല്ല മഴയും കാറ്റും ഒക്കെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. ലൈക്ക് ഗവൺമെന്റ് ന്യൂസിൽ അറിയിച്ച പോലെ ആരും വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ തന്നെ പേടിയാണ്. കാരണം അത്രയ്ക്കും കൂടിയാണ് മഴ ഇവിടെ. പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് ലൈക്ക് ന്യൂസ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് റെസ്ക്യൂ പണികൾ പോലും കുറച്ച് വെയിറ്റ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കാറ്റിന്റെയും ഈ മഴയുടെയും ഈ റോട്ടിലൊക്കെ കൂടി പോകുന്ന വെള്ളത്തിന്റെ ആ ഒരു ഡെൻസിറ്റിയും പിന്നെ ആ ഒരു ഫോഴ്സിന്റെ ഇതിൽ ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. പിന്നെ പവർ കട്ട് ആസ് യൂഷ്വൽ ലിസ്റ്റിൽ പറഞ്ഞ പോലെ എല്ലായിടത്തിലും പവർ കട്ട് ഉണ്ട്, പവർ ഔട്ടറേജ് ഉണ്ട്. സോ ഡിഫിക്കൽറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പൊ കറണ്ട് ഇല്ല വീട്ടിലൊക്കെ? ഇല്ല, കറണ്ടുകൾ ഇല്ല. ചെന്നൈയിൽ ഇപ്പോ കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശവും? അതെ അതെ, പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര വെള്ളക്കെട്ടുണ്ടോ? വെള്ളക്കെട്ടും ഉണ്ട്, ഭയങ്കര കാറ്റും കൂടിയാണ്. കാറ്റ്, ആ കാറ്റിന്റെ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. എന്തായാലും സുരക്ഷിതമായി അവിടെ തുടരുക. രേഖയാണ് ഇപ്പോൾ ചെന്നൈയിലെ സാഹചര്യം എന്ത് എന്ന് പറഞ്ഞത്. രാജഗോപാൽ കമത്തും ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ രാജഗോപാൽ കമത്ത്, ഈ മിഷോങ് വലിയ ഭീഷണിയായി മാറുമെന്നാണോ കരുതേണ്ടത്? ഇതൊരു സൈക്ലോണിക് സ്റ്റോം എന്ന് പറയുന്ന, ഡിപ്രഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടമാണ് സൈക്ലോണിക് സ്റ്റോം. അപ്പോൾ ചുഴലിക്കാറ്റ്, അപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ ആ തീവ്രതയിൽ മാത്രമേ ഇപ്പോൾ ചെന്നൈ തീരത്തും പുതുച്ചേരി ആന്ധ്രാപ്രദേശിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്ന വലിയ ഘട്ടത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്നിരിക്കലും ചെന്നൈയുടെ പ്രശ്നം എന്തെന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ശേഷം ഇതിന്റെ സൈക്ലോണിക് സ്റ്റോമിന്റെ പുറം ഭാഗമാണ്
ചെന്നൈ തീരത്തേക്കും പുതുച്ചേരിയിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗത്ത് തീവ്രമായ കാറ്റും മഴയും കുറവായിരിക്കുകയും പക്ഷെ പുറം ഭാഗങ്ങളിൽ വളരെ വലിയ കാറ്റും മഴയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മുൻകാല പരിചയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയുടെ ഭാഗത്ത് ഈ രീതിയിലുള്ള വലിയ കാറ്റും മഴയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഡാം സേഫ്റ്റിയെ അത് ബാധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ തീരദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ. അപ്പൊ ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമായതിനാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് ഏതായാലും നാശം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റ് ദുർബലമായ ഘടനകളും ഒക്കെ വളരെ വൾണറബിൾ ആണ് ഈ സമയത്ത്. അത് മാത്രമല്ല പവർ ഷോർട്ടേജും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെ. പക്ഷെ എന്നിരിക്കലും ഫ്ലൈറ്റ്സിന്റെ വരവ് പോക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇതുവരെ തന്നെ ഒരു റെഡ് അലേർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റു നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഇതിന്റെ പുറം ഭാഗമാണ് ചെന്നൈയിൽ എത്താൻ പോകുന്നത്. അപ്പോൾ അത് വളരെ വലിയ കാറ്റ് ഒരു 200-250 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ തമിഴ്നാടിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കണം. നല്ല ശക്തമായ മഴയും ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മുൻകരുതലുകൾ അവിടെ എടുക്കണം. അത് മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ തൽക്കാലം അതൊരു ഒരു മുൻകരുതലായി ഇരിക്കും. കാരണം മുൻകാല പരിചയം വെച്ച് നോക്കിക്കഴിഞ്ഞാല് പലയിടങ്ങളിലും വെള്ളം കയറി അവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അപ്പൊ അത് ഒഴിവാക്കാൻ ഇപ്പൊ തന്നെ പലയിടങ്ങളിലും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. അവിടെ താഴ്ന്നിടക്കുന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. അടയാർ ഭാഗത്താണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അവിടെയുള്ളവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. കാരണം അവിടുത്തെ ഉള്ള സബർബിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ നികത്തിയിട്ടാണ് വീടുകൾ വെച്ചിട്ടുള്ളത്. നദി ഒഴുകിയിരുന്ന അടയാർ ഒഴുകിയിരുന്ന വഴിയാണത്. പ്രത്യേകിച്ച് എയർപോർട്ട് നിൽക്കുന്നത് ഈ ആറൊഴുകിയിരുന്ന വഴിയിലാണ് എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ കണക്കിലെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മിക്കവാറും അവിടുത്തെ ഏജൻസീസ് നൽകിയിട്ടുണ്ടാകണം. പക്ഷെ എന്തെങ്കിലും വാർത്തകളിലൊന്നും കണ്ടില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഊന്നി പറയാൻ കാരണമായത്. ഇതിന്റെ ഒരു ലാൻഡ്ഫോൾ എന്ന് പറയുന്നത് നെല്ലൂർ മച്ചിലിപ്പട്ടണത്തിനപ്പുറത്തേക്കാണ് ഇതിന്റെ ലാൻഡ്ഫോൾ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് കരപ്രദേശം കടലിലേക്ക് കയറുന്ന ഇടമാണ് ഈ നെല്ലൂർ മച്ചിലിപ്പട്ടണം ഏരിയ. അപ്പൊ അവിടെയാണ് ഈ ലാൻഡ്ഫോൾ ഉണ്ടാകുന്നത്. അതിനുശേഷം പതുക്കെ ദുർബലമായിട്ട് ആന്ധ്രയുടെ മറ്റ് തീരദേശങ്ങളിലും അതുപോലെ തന്നെ ഒറീസയുടെ തെക്കൻ ഭാഗത്തും ഇതിന്റെ ആഘാതം എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീരദേശമാണ് ഇതിന്റെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള പ്രശ്നം. ഒരു 200-250 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ ശക്തമായ മഴയും കാറ്റും നമുക്ക് പ്രതീക്ഷിക്കണം. മുന്നറിയിപ്പ് നൽകാനുള്ളത് ഇതിന്റെ പുറം ഭാഗം ആണ്, ചുഴലിക്കാറ്റിന്റെ പുറം ഭാഗമാണ് ചെന്നൈ തീരത്തേക്കും അല്പം ഉള്ളിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. കാറ്റിനോടൊപ്പം തന്നെ നല്ല ശക്തമായ മഴയും തുടർച്ചയായിട്ട് ലഭിക്കും. ചുഴലിക്കാറ്റ് കടന്നുപോയാലും കാറ്റ് കുറയുമെങ്കിലും മഴയുടെ തീവ്രത അടുത്ത 48 മണിക്കൂറത്തേക്ക് നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ സമയത്ത് നമുക്ക് അനുമാനിക്കാനുള്ളത്. ശരി, രാജഗോപാൽ കമ്മത്താണ് പ്രതികരിച്ചത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അൻവർ എന്നയാൾ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. മലയാളി അസോസിയേഷന്റെ പ്രവർത്തകനാണ്. അൻവർ, എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇന്നലെ അർദ്ധരാത്രി മുതൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻവർ ചെന്നൈയിലാണോ? അതെ, ചെന്നൈ തന്നെയാണ്. പറഞ്ഞോളൂ. അപ്പോ അർദ്ധരാത്രി മുതൽ നല്ല ശക്തമായ മഴ ഉണ്ട്, അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ട്. ഇപ്പം ഒരു കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് കാറ്റിന് കുറച്ച് ശമനമുണ്ട്. പക്ഷെ മഴയും ഒരു ആവറേജ് ആയിട്ട് മാത്രമേ പെയ്യുന്നുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് സിറ്റിയിലെ എല്ലാ ഭാഗങ്ങളും നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലത്ത് മുതൽ നമ്മുടെ പുലർച്ചെ മുതൽ ഇന്ന് വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതായത് ബന്ധങ്ങൾ ഇൻ ദ സെൻസ് നമ്മുടെ വൈദ്യുതി വകുപ്പ് തന്നെ TNEB തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് പല സ്ഥലങ്ങളിലും അത്യാഹിതം മുന്നിൽ കണ്ടുകൊണ്ട് വൈദ്യുതി കണക്ഷനുകൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ആ ഒരു സ്തംഭനമുള്ളത് വളരെ ഒരു കാരണം. എല്ലാവരും ഇന്ന് പല കോണ്ടാക്ടുകൾ ആ വിക്ഷേപത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ സിസ്റ്റം ഇന്ന് സെൽഫോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പവറിന്റെ ഒരു വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇത് വൈകുന്നേരം വരെ ഈ അവസ്ഥ തുടർന്നു പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും പല ബാധിപ്പുകളും ഉണ്ടാവും. കാരണം ഈ വിവരങ്ങൾ അറിയാനും മറ്റുള്ള കാര്യങ്ങൾ തിരക്കാനും ഒക്കെ തന്നെ ഫോണിന്റെയും ഇതും ചാർജൊക്കെ കുറയാണെങ്കിൽ അത്തരമുള്ളൊരു സംവിധാനം ഒരു പ്രശ്നം ഉളവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണോ അവിടെ?
പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉചിതം കാരണം ഞാൻ എനിക്ക് തന്നെ ചെറിയൊരു അനുഭവം ഉണ്ടായി. കുറച്ചു നേരത്തെ പുറത്തു പോയപ്പോൾ എന്റെ വളരെ അടുത്ത് തന്നെ ഒരു മരം കടപുഴകി വീണത് വളരെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഞാൻ വണ്ടിയെടുത്ത് ഒന്ന് സ്ഥിതികൾ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോ ഒരു വലിയൊരു അത്യാഹിതമായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പൊ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അത് വലിയൊരു മരമായിരുന്നു. അപ്പൊ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കിയിരിക്കാൻ ഗവൺമെന്റ് പറഞ്ഞതുപോലെ തന്നെ വീട്ടിനുള്ളിൽ സേഫ് ആയിരുന്നുകൊണ്ട് തൽക്കാലം നമ്മൾ എല്ലാത്തിനും വിട്ടുതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ സ്ട്രീറ്റുകളും ഇപ്പൊ ഏതാണ്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരടി ഒന്നരടി അങ്ങനെയുള്ള സ്ഥിതികളിൽ വെള്ളം വരുമ്പോൾ അത് ഏത് തരത്തിലാണ്, കാരണം മാൻ ഹോളുകളൊക്കെ ഒരുപക്ഷെ ഡ്രെയിനേജുകളുടെ പിന്നെ കവറൊക്കെ തുറന്നുകൊണ്ട് ഉള്ളിലേക്കുള്ള പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ അറിയാൻ കഴിഞ്ഞത് ചെന്നൈ വേളച്ചേരി ഭാഗത്ത് ഒരു വലിയൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ 4-5 പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് വർക്ക് സൈറ്റിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ അത്തരം പണി ഗവൺമെന്റ് പറഞ്ഞ് കേട്ടിരുന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അപ്പോ എപ്പോഴും നമ്മൾ അതോറിറ്റി പറയുന്നത് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് കരുതുന്നത്. കാരണം തുടർന്ന് മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ടും കുറച്ചു നേരം വളരെ മിതമായ രീതിയിൽ, പിന്നെ പെട്ടെന്ന് തന്നെ കൂടുന്നുമുണ്ട്. അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടത്. ഏതാണ്ട് ഉച്ചയോടുകൂടി വീണ്ടും അത് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ശരി അൻവർ, എന്തായാലും സുരക്ഷിതമായി ഇവിടെ തുടരുക. അൻവറാണ് ചെന്നൈ നിവാസിയാണ്, അവിടുത്തെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്.